ഈ കോൺഗ്രസിനകത്ത് എന്തൊക്കെയാണ് സംഭവിച്ചുള്ളത്? ഇപ്പോൾ അതായത് തിരുവനന്തപുരത്ത് DCC പ്രസിഡന്റിനെ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ട്, അതായത് പാലോട് രവിയാണ് കോൺഗ്രസിൻ്റെ DCC പ്രസിഡന്റ് തിരുവനന്തപുരത്തെ, അപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് പോസ്റ്റർ നിറയെ പതിച്ചിരിക്കുന്നു. ഈ ഇത് ആദ്യമല്ല, പാലോട് രവിക്കെതിരായിട്ട് പോസ്റ്റർ പതിക്കുക എന്ന് പറയുന്ന ആദ്യത്തെ സംഭവമല്ല. ഇതിനു മുമ്പും എനിക്കൊന്നും 2021 കാലഘട്ടത്തിലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ കാലഘട്ടത്തിലും ഇതുപോലെ പോസ്റ്ററുകൾ ഇതേ പാർട്ടി ഓഫീസിന് മുമ്പ് DCO ഓഫീസിന് മുമ്പ് പതിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പാലക്കാട് DCO ഓഫീസിനകത്ത് പാലക്കാട് DCC പ്രസിഡന്റ് രാജിവെക്കണമെന്ന് പറഞ്ഞ് പോസ്റ്റർ പതിഞ്ഞിട്ടുണ്ട്. തൃശ്ശൂർ പാർട്ടി പിന്നെ DCC ഓഫീസിനകത്ത് തൃശ്ശൂർ DCC പ്രസിഡന്റ് രാജിവെക്കണമെന്ന് പറഞ്ഞ് പോസ്റ്ററുകൾ വന്നിട്ടുണ്ട്. അവിടെ അടിയും ബഹളവും വരെ നടന്നിട്ടുണ്ട്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവസാനം നടന്നിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തെ ജില്ലാ പ്രസിഡന്റ് രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്തു പറയുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച്? അത് പുതുമയുള്ള കാര്യമല്ലല്ലോ. പണ്ട് തിരുവനന്തപുരത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ ഉടുമുൺ പിരിഞ്ഞ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അദ്ദേഹത്തിന് അവസാനം വാഹനത്തിൽ കയറി ഇരിക്കേണ്ടി വന്നു ശരത്ചന്ദ്ര പ്രസാദും രാജ്മോഹൻ ഉണ്ണിത്താനും. അപ്പോൾ പോസ്റ്റർ പതിച്ചു എന്നുള്ളതിനേക്കാൾ വലിയ ഈ AICC നിരീക്ഷകർ വന്നിട്ട് അവർക്ക് ഇവിടുന്ന് ഓടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് നമ്മളീ പറയുമ്പം ഗാന്ധിസം ഒക്കെയാണ് മുദ്രാവാക്യമെങ്കിലും അതിനകത്തുള്ള പ്രവർത്തകരെ സംബന്ധിച്ച് ചില സമയങ്ങളിൽ അവർ വലിയ അറ്റാക്ക് ചെയ്യുന്ന തരത്തിലേക്ക് പ്രതികരിക്കുന്ന തരത്തിലേക്ക് മാറുന്ന ആളുകളാണ് കൂടുതലുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാലോട് രവിക്കെതിരെ നേരത്തെയും ഈ പറഞ്ഞതുപോലെ ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. അദ്ദേഹം ഈ നമ്മുടെ ജനഗണമന ദേശീയ ഗാനം ചൊല്ലി കേരളമായ ആളാണ് പാലോട് രവി. അദ്ദേഹം MLA ആയിരുന്നു. ഞങ്ങളുടെ MLA ആയിരുന്ന ആളാണ്. കോൺഗ്രസിൽ വലിയ ഭാവിയുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു. പിന്നെ ഇത് DCC പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നു. എ ഗ്രൂപ്പിന്റെ ശക്തനായ നേതാവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് ഗ്രൂപ്പ് എൻ്റെ അതിപ്രസരം ഉള്ള കാലത്തും ഇപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങ് പറയാൻ പറ്റത്തില്ല. ഗ്രൂപ്പിൻ്റെ ആധിപത്യം ഉണ്ടെന്ന് പറയാൻ പറ്റും. ഗ്രൂപ്പ് സമവാക്യങ്ങൾ പലതും മാറി, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം, KK Karunakaran മരണത്തിന് ശേഷം ചെന്നിത്തല I ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്നു. ഇപ്പുറത്ത് പിന്നെ ഉമ്മൻചാണ്ടി, AK ആൻ്റണി. അപ്പോൾ ഈ AK ആൻ്റണിയുടെ ഒരു ഈ പ്രത്യേകത എന്ന് പറയുന്നത് K Karunakaranും AK ആൻ്റണിയുമാണ് ഒരു മൂന്നര ദശകം ഈ ഗ്രൂപ്പിനെ രണ്ട് പ്രസ്ഥാനങ്ങൾ പോലെ നയിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ആന്റണിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി ആയിരുന്നു. കരുണാകരൻ അവിടെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തുകൊണ്ട്, പക്ഷേ അദ്ദേഹത്തിന് അനുയായി വൃന്ദം കൂടുതലായിരുന്നു. പിന്നെ ഈ കരുണാകരൻ്റെ മരണത്തിന് ശേഷമാണ് A ഗ്രൂപ്പ് ശക്തമാകുന്നത്, യഥാർത്ഥത്തിൽ ശക്തമാകുന്നത്. ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രതാപകാലത്ത് അദ്ദേഹത്തിൻ്റെ കാലത്തും അദ്ദേഹം പ്രതാപിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഈ കോൺഗ്രസ് വന്നതിന് ശേഷമാണ് A ഗ്രൂപ്പ് ശക്തമായി മാറിയത്. മറ്റേത് വീതം വയ്ക്കുമ്പോൾ 14 ജില്ലകളിലുണ്ടെങ്കിൽ അതിനകത്ത് വലിയ പങ്ക് I ഗ്രൂപ്പിനും ബാക്കി A ഗ്രൂപ്പിനുമാണ്. ഇപ്പോൾ ഇലക്ഷൻ വരുമ്പോഴും അസംബ്ലിയിലേക്ക് ഇത്ര സീറ്റ്, അങ്ങനെയാണ് വീതം വെച്ച് പോകുന്നത്. ഇതിനിടയ്ക്ക് ഗ്രൂപ്പുകൾ വന്നു എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് തിരുത്തൽവാദികൾ വരുന്നു, വയലാർ രവിയുടെ ഗ്രൂപ്പ് വരുന്നു, മൂന്നാം ഗ്രൂപ്പ് വരുന്നു, ഇങ്ങനെ ഒട്ടേറെ ഗ്രൂപ്പുകൾ ഇതിനകത്ത്. പക്ഷേ ഇപ്പോഴത്തെ ഗ്രൂപ്പ് നമ്മൾ ഈ പറയും പോലെ അവരുടെ കോൺഗ്രസിൻ്റെ നമ്മൾ ഈ പറഞ്ഞു വരുന്ന പരമ്പരാഗതമായിട്ട് അവരുടെ ഗ്രൂപ്പുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു വരുന്നുണ്ടല്ലോ. പക്ഷേ ആ ഗ്രൂപ്പിൻ്റെ ഒരു സ്വഭാവമല്ല ഇപ്പോഴത്തെ കാരണം. അങ്ങനെ ഇപ്പം വന്ന പോസ്റ്ററുകൾ പ്രധാനമായിട്ടും സംഘിയുടെ ഏജൻ്റാണ്, സംഘി പാർട്ടി സംഘ അതായത് BJP ഏജൻ്റാണ് ഈ പാലൂട് രവി എന്നും, പിന്നെ തിരുവനന്തപുരത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തും അതുപോലെ ആറ്റിങ്ങലിലും പരാജയപ്പെടുത്താൻ, കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ ഉള്ളുകളികൾ കളിച്ച ആളാണ് ഈ DCC പ്രസിഡന്റ് എന്നും, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ DCC പ്രസിഡന്റ് സ്ഥാനം എടുത്തു മാറ്റിയിട്ട് രാജിവെക്കണമെന്നല്ല പറയുന്നത്, എടുത്തു മാറ്റണമെന്നാണ്, എടുത്തു മാറ്റിയിട്ട് അയാളെ BJP ഓഫീസിലേക്ക് പോകാനുള്ള വഴി കാട്ടി കൊടുക്കണം എന്നൊക്കെയാണ് പോസ്റ്ററിൽ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ ഈ പറഞ്ഞ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലുള്ള സമയത്തൊക്കെ ഇവരുടെ രണ്ട് നേതാക്കന്മാർ നിന്നുകൊണ്ടുള്ള ഗ്രൂപ്പ് ഒരു സമവാക്യവും ആ തരത്തിലുള്ള ഗ്രൂപ്പ് സമ്പ്രദായമാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതല്ല, ഇപ്പം അതിനകത്തൊരു BJP കണ്ടന്റ് വന്നിരിക്കുന്നു, BJP ഇഫക്റ്റ് വന്നിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇത് പിന്നെ കോൺഗ്രസിനകത്ത് BJP അതെങ്കിലും താമര ഓപ്പറേഷൻ്റെ ഒരു 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 ഭാഗം ഇതിനകത്ത് കാണുന്നുണ്ടോ? നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ലേ ഇപ്പോഴത്തെ അവസ്ഥയിൽ? കാരണം മുരളീധരൻ പറഞ്ഞു കഴിഞ്ഞു, K Muralidharan പറഞ്ഞു കഴിഞ്ഞു, കേരളത്തിലെ ജനങ്ങൾക്ക് താമരയിൽ വോട്ട് ചെയ്യാനുള്ള മടി മാറിക്കഴിഞ്ഞിരിക്കുന്നു, ആ മടി മാറി അവർക്ക് താമര വോട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ലാതെ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് പ്രവർത്തകരുടെയും മടി മാറിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. കോൺഗ്രസിൻ്റെ ഒരു പൊതുവായിട്ടുള്ള വികാരം എന്ന് പറയുന്നത് കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഇവിടെ ലോക്സഭയിൽ അവർ ജയിച്ചു നിൽക്കുകയാണ്. പക്ഷേ ജയിച്ചു നിന്നിട്ടും ആ ജയിച്ചതിൻ്റെ പ്രഭ അവർക്ക് പിന്നീട് കിട്ടിയോ എന്ന് ചോദിച്ചാൽ അത് കിട്ടുന്നില്ല.
കാരണം ഈ എക്കാലത്തും കോൺഗ്രസിൽ നിന്ന് എപ്പോഴും ഈ അവർ സി പി എം ഒക്കെ ആരോപിക്കുന്നത് പോലെ അവർ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന് പറയുന്നത് പോലെയുള്ള ഒരു സംവിധാനത്തിൽ ഈ പാലോട് രവിയെക്കുറിച്ചുള്ള ആക്ഷേപം ശശി തരൂരിനെ തോൽപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളതാണ്. ശശി തരൂരിൻ്റെ റാലിയൊക്കെ റോഡ് ഷോ ഒക്കെ നടത്തിയപ്പോൾ അത് പൊളിക്കാൻ വേണ്ടി പാലോട് രവി ശ്രമിച്ചു എന്നുള്ളൊരു ഒരു ആരോപണം, അതിനകത്ത് എത്രമാത്രം യാഥാർത്ഥ്യം ഉണ്ടെന്ന് നമുക്കറിയത്തില്ല, പക്ഷേ അങ്ങനെ ഒരു ആരോപണം വന്നിട്ടുണ്ട്. അദ്ദേഹം ശശി തരൂരിനെ തോൽപ്പിക്കാൻ ശശി തരൂരിനെ ഈ നിൽക്കുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇത്രയും തെരഞ്ഞെടുപ്പിൽ നിന്ന് കോൺഗ്രസിൻ്റെ വലിയ പിന്തുണയൊന്നും വലിയ നേതാക്കന്മാരിൽ നിന്നും ശശി തരൂരിന് കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് ഒക്കെ വെച്ചിട്ടാണ് ജനം വോട്ട് ചെയ്ത് അദ്ദേഹത്തിനെ ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തവണയും അങ്ങനെയാണ് അദ്ദേഹം കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോയത്. പക്ഷെ കോൺഗ്രസ്സുകാർ ഇല്ലാന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ ഒരുപാട് ശക്തമായിട്ട് പ്രചരണ ഉണ്ട്. ഈ പ്രധാനപ്പെട്ട പല നേതാക്കളും ഇദ്ദേഹത്തിനെതിരാണ്. ശശി തരൂരിന് ശശി തരൂരിനൊപ്പം നിൽക്കാൻ പലരും ഇല്ല. എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഈ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നമ്മുടെ വിഷയം ആമേഴഞ്ചാൻ വിഷയം പോലും നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ശശി തരൂർ എന്ന് പറഞ്ഞാൽ എം പിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അവിടെ എന്താണെന്ന് ചോദിക്കാനോ പറയാനോ അവിടെ വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും ഡി സി സി പ്രസിഡന്റിന്റെ അങ്ങനെ ഒരു ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു നല്ല കാര്യമായിരുന്നേ. കാരണം ഇയാളെ ഇങ്ങനെ ഒരാളിനെ മൂന്ന് പ്രാവശ്യമായിട്ട് ജയിപ്പിച്ചു വിട്ടിട്ട് നാലാമത്തെ പ്രാവശ്യം വീണ്ടും ജയിപ്പിച്ചിട്ട് യാതൊരു പ്രയോജനമില്ലാത്ത ഒരാളിനെ ഈ ഈ മണ്ഡലം കോൺഗ്രസ്സുകാർ കഷ്ടപ്പെട്ട് പാടുപെട്ട് ബുദ്ധിമുട്ടി ഈ ജയിപ്പിക്കേണ്ടെന്ന് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയാലും ശരിയായിരിക്കാം എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ വിലയിരുത്തൽ. കാരണം ഇങ്ങനെ ഒരാളിന് എന്തിനാണ്? ഇപ്പൊ അത് ഇന്ന് ഞാൻ കണ്ടതാണ്, സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ജോയ് ഇദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. പിന്നെ ശശി തരൂർ ഒരിടത്തും വന്നിട്ടില്ല, ഒരു സ്ഥലത്തും വന്നിട്ടില്ല. ഇയാൾ എന്തിന് ഇങ്ങനെ ഒരു എം പി എന്തിനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇതും വന്നിട്ടുണ്ട്. പോട്ടെ, അത് അവർ സി പി എമ്മിൻ്റെ നമ്മളുടെ നമുക്ക് കോൺഗ്രസ് വിഷയമാണ് നമ്മൾ സ്വാഭാവികമായിട്ട് അത് ചോദിക്കുമല്ലോ. അത് നമ്മുടെ കോൺഗ്രസ്സായിട്ട് സംസാരിക്കാം, കോൺഗ്രസിൻ്റെ ഗ്രൂപ്പാണ് ചോദിക്കും. പിന്നെ അതിനകത്ത് തൃശ്ശൂരിൽ ഇലക്ഷന് ശേഷം വി മുരളീധരൻ സോറി കെ മുരളീധരൻ വലിയ നിരാശയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിരാശ ഇപ്പോഴും മാറിയിട്ടില്ല. അതുകൊണ്ടാണ് നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ അദ്ദേഹം താമരക്കോട്ട് ചെയ്യുന്നതിനുള്ള മടി മാറി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെയും കൂടെ പരാജയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹത്തിനെ അവിടെ നിർത്തി തോപ്പിക്കുകയായിരുന്നു. അദ്ദേഹം ധീരനായ പോരാളിയായിട്ട് വടകരയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി തോപ്പിച്ചു. അതിനകത്ത് കൃത്യമായി കോൺഗ്രസ്സുകാർ തന്നെയാണ് അദ്ദേഹത്തെ മൂന്നാം സ്ഥാനത്തേക്ക് അദ്ദേഹം ജയിക്കുമായിരുന്നു എന്ന് പറയുന്നില്ല, പക്ഷേ അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് അദ്ദേഹത്തിനെ പോലെ ഒരു വലിയ പ്രമുഖനായ ഒരു നേതാവ് മൂന്നാം സ്ഥാനത്തേക്ക് പോകാൻ കാരണം കോൺഗ്രസ്സിലെ ഗ്രൂപ്പിസമാണ്. അവിടുത്തെ കാലുവാരലിൻ്റെ ഉസ്താദുക്കളാണ് തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാർ. കെ കരുണാകരനെ കാലുവാരി തോൽപ്പിച്ച ആളുകളാണ് തൃശ്ശൂരിലെ. കെ കരുണാകരനെയാണ് തോൽപ്പിച്ചത്. ആ കെ കരുണാകരനെ തോൽപ്പിച്ച ആളുകൾ തന്നെ തൃശ്ശൂർ കെ മുരളീധരനെ തോൽപ്പിച്ചിട്ടുണ്ട്, നേരത്തെ തോൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇടത്തേക്ക് അദ്ദേഹം ഒരു കാരണവശാലും വിശ്വസിച്ച് ഈ കോൺഗ്രസ്സുകാരുടെ വാക്ക് കേട്ടിട്ട് അദ്ദേഹം വരാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിന് സേഫ് എന്ന് പറയുന്ന വടകര തന്നെയായിരുന്നു ഇത്തവണയും അദ്ദേഹം ജയിച്ചേനെ. അതോ എനിക്ക് തോന്നുന്നത് അദ്ദേഹം നിന്നിരുന്നെങ്കിലും ജയിച്ചാലും ഇത്രയും ഭൂരിപക്ഷം കിട്ടുമായിരുന്നു എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അദ്ദേഹം ജയിക്കുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇടയ്ക്ക് ഞാനൊന്ന് വിലയിരുത്തിക്കോട്ടെ, അതായത് ഈ കെ മുരളീധരനെ പ്രമുഖനായ നേതാവ് വളരെ ശക്തനായ നേതാവ് എന്നൊക്കെ ഇപ്പോഴും പത്രങ്ങളും മാധ്യമങ്ങളും താങ്കളും ഒക്കെ പറയുമ്പോഴും എനിക്ക് കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിൽ കെ എസ് യുവിലോ യൂത്ത് കോൺഗ്രസ്സിലോ പ്രവർത്തിക്കാതെ അദ്ദേഹം ഗൾഫിൽ പോയി പണമൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നിട്ട് അച്ഛൻ്റെ തണലിൽ ഇവിടെ വന്നിട്ട് അച്ഛൻ മൂത്രമൊഴിക്കാൻ പോയപ്പോൾ പിന്നെ കമ്മിറ്റിയിലേക്ക് ചേർത്ത് നേതാവായി മാറിയ ഒരു സീറ്റ് കൊടുത്തേക്കാണ് നമുക്ക് അങ്ങനെ കയറി വന്നിട്ട് പിന്നെ ആ പച്ചയിൽ വീണ്ടും ഗ്രൂപ്പിന്റെ സമവാക്യത്തിന്റെ ഭാഗമായിട്ട് കെ പി സി സി പ്രസിഡന്റ് ആകുന്നു, പിന്നെ എം പി ആകുന്നു, എം എൽ എ ആകുന്നു, അല്ലാതെ സാധാരണ ഒരു ഒരു എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് പ്രമുഖനെന്ന് പറയാം. പക്ഷെ അതുപോലെയല്ല അദ്ദേഹം തുടക്കകാലത്ത് വരുമ്പോൾ ഈ പറയുന്നതെല്ലാം അദ്ദേഹത്തിനെതിരായ കിങ്ങിണിക്കുട്ടൻ എന്നൊക്കെ പറഞ്ഞ റേഡിയോ നാടകം നാടകമായിരുന്നു. ഇദ്ദേഹത്തിനെ എല്ലാം കരുണാകരനെ ഏൽപ്പിക്കുന്നതുകൊണ്ടുള്ള എതിർപ്പ് കൊണ്ടാണ് ഈ മൂന്നാം ഈ തിരുത്തൽവാദികൾ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഇവരെല്ലാം കൂടെ മൂന്ന് പേര് രംഗത്ത് വന്നു. ഡൊമിനിക് പ്രസന്റേഷനും ചെന്നിത്തലയും ഷാനവാസും ഒക്കെ രംഗത്ത് വരുന്നത്. പക്ഷേ ആ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് ആ സമയത്ത് അദ്ദേഹം പിന്നെ എം പി ആകുന്നു. അന്ന് കരുണാകരൻ പറഞ്ഞ പ്രശസ്തമായ വാചകമാണ് മൂത്രമൊഴിക്കാൻ പോയപ്പോൾ ആന്റണിയാണ് സീറ്റ് തന്നതെന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എം പി ആയി. എം പി ആയതിനു ശേഷം പിന്നീട് അദ്ദേഹം വരുന്ന ഒരു വരവുണ്ട്, അത് കെ പി സി സി പ്രസിഡന്റായിട്ട് അദ്ദേഹം വരുന്നതാണ്. ആ കെ പി സി സി പ്രസിഡന്റ് ആയതും മുതൽ നമ്മൾ ഈ പറഞ്ഞ മുരളി അല്ല, മുരളി വേറൊരു മുരളിയാണ് രാഷ്ട്രീയ. ഒരുപക്ഷെ അദ്ദേഹം കെ സി വന്നിട്ടില്ല, യൂത്ത് കോൺഗ്രസ് വന്നു, പക്ഷെ അതിൽ വന്നിട്ടില്ലെങ്കിലും അദ്ദേഹം ചെറുപ്പം മുതൽ കാണുന്ന എന്താണ് അദ്ദേഹത്തിന്റെ അച്ഛൻ പൊളിറ്റിക്സ് ആണ്. വെറും പൊളിറ്റിക്സ് അല്ല, അദ്ദേഹം സർവ്വപ്രതാപിയായി അധികാര സ്ഥാനത്ത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി. നമ്മളെന്തായാലും ചെറുതായിട്ട് നമ്മൾ കാണുന്നില്ല, പക്ഷേ എങ്കിലും നമ്മുടെ ചർച്ച എന്ന് പറയുന്നത് പാലോട് രവിക്കെതിരായിട്ടുള്ള പോസ്റ്ററിംഗ് ആണ്. അല്ല, പാലോട് അത് എന്തായിരിക്കും ഇനി വരാൻ പോകുന്നത്? ഇതിനു മുമ്പ് ഞാൻ രാജിവെക്കുന്നു ഡി
ഡിസിസി പ്രസ്ഥാനം രാജിവെക്കുന്ന ഒരിക്കൽ പ്രസ്താവന ഇറക്കിയ ആളാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണോ അതിന് ശേഷമാണോ എന്നൊരു ഓർമ്മയില്ല. ഞാൻ രാജിവെക്കുന്നു, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാണ്. പക്ഷേ എന്നിട്ട് അയാൾ തുടരുകയാണ്. അതും ഈ പോസ്റ്റിൽ പറയുന്നുണ്ട്. രാജിവെച്ച ആൾ എങ്ങനെ വീണ്ടും ഇവിടെ ഡിസിസി പ്രസിഡന്റായിട്ട് തുടരുന്നു എന്ന് ചോദിച്ചുകൊണ്ടുള്ള പോസ്റ്ററിങ്ങിലും അതിനകത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളിതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരു വിലയിരുത്തൽ, താങ്കൾ അതിനെങ്ങനോട് യോജിക്കുന്നു എനിക്കറിയില്ല, ഒരു താമര ഇഫക്റ്റ് കോൺഗ്രസ്സിനകത്തേക്ക് ഈ കയറി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അതുകൊണ്ടാണ് ആ പോസ്റ്ററിലും അത് തന്നെ പറയുന്നത്, ബി ജെ പി പിന്നെ ഏജൻ്റാണ് ഇയാൾ എന്ന് പറയുന്നുണ്ട്. അയാൾക്ക് ബി ജെ പി ഓഫീസിലേക്ക് പോകാനുള്ള വഴിയുണ്ടാക്കി കൊടുക്കൂ എന്ന് പോസ്റ്ററിൽ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു താമര ഇഫക്റ്റ്, താമര ഓപ്പറേഷൻ്റെ ഒരു ഇഫക്റ്റ് കോൺഗ്രസ്സിൽ പല സ്ഥലങ്ങളിലും കയറി വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു കണക്കൂട്ടൽ അതാണ്. അത് ഒരു പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ ഇങ്ങനെ നിൽക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും ശക്തമായ ഒരു താമര സ്വാധീനം കോൺഗ്രസ്സിനകത്തേക്ക് അതിശക്തമായിട്ട് അടിച്ചു കയറാൻ സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അല്ല, ഈ പറഞ്ഞ ശരിയാണ്. ഈ താമര ഇഫക്റ്റ് ഇപ്പോഴല്ലോ, നേരത്തെ ഉണ്ട്. ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബി ജെ പി അസംബ്ലി ഇലക്ഷന് 10 സീറ്റ് ജയിക്കട്ടെ, സ്വാഭാവികമായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. ആ ഒഴുക്കാണ് നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞു. ഇപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചു, പല മണ്ഡലങ്ങളിലും ബി ജെ പി ശക്തമായ സാന്നിധ്യം അറിയിച്ച ഒരു വോട്ട് ഷെയർ കൂടി. അപ്പോൾ ഈ ചാഞ്ചാടി നിൽക്കുന്ന ആളുകളൊക്കെ അങ്ങോട്ട് പോകും. പിന്നെ പോസ്റ്റർ വിവാദം എന്ന് പറയുന്നത് കോൺഗ്രസിൽ പുതുമയുള്ള കാര്യമല്ല, കോൺഗ്രസിൽ പണ്ടേ ഉള്ള കാര്യമാണ്. രണ്ട് ആർക്ക് വേണമെങ്കിലും ഡി സി സി ഓഫീസിലും കെ പി സി സി ഓഫീസിൽ വരെ പോസ്റ്റർ ഒട്ടി, അതേസമയം സി പി എമ്മിന്റെ എ കെ ജി സെന്ററിൽ ചെന്ന് പോസ്റ്റർ ഒട്ടിക്കാൻ പറ്റത്തില്ല. അതാണ് അതിനകത്ത് വ്യത്യാസം. ജനാധിപത്യം പറയാൻ പറ്റത്തില്ല. അഭിപ്രായങ്ങൾ പറയേണ്ട ഇടങ്ങളിൽ പറയുമ്പോൾ ഈ പോസ്റ്റർ ഒട്ടിക്കേണ്ടി വരത്തില്ലല്ലോ. ഇപ്പൊ പാലോട് രവി രാജിവെക്കേണ്ടത് ആരുടെയൊക്കെ ആവശ്യമാണ് എന്ന് തോന്നുകയാണ്. അപ്പോൾ അതിനകത്ത് പ്രശാന്ത് കഴിഞ്ഞ പ്രാവശ്യം നെടുവങ്ങാട് മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് മത്സരിച്ച പ്രശാന്ത് അവസാനം സി പി എമ്മിൽ പോയി, ഇപ്പോൾ പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. കാരണം ഈ പാലോട് രവിയുടെ ഒറ്റ കാരണം പറഞ്ഞുകൊണ്ടാണ്, പാലോട് രവി അയാളെ കാല് വലിച്ചു, അടിയിൽ കൂടെ കാല് വലിച്ചു, അതുകൊണ്ടാണ് ഞാൻ തോറ്റത് എന്ന് പറഞ്ഞിട്ടാണ് ആ കാലഘട്ടത്തിൽ വലിയ ശക്തമായ അഭിപ്രായം ഉണ്ടായിരുന്നത്. അപ്പം എന്നിട്ട് ഇയാൾ പ്രസിഡന്റ്, ഡി സി സി പ്രസിഡന്റ് ആയപ്പോൾ, പാലോട് രവി ഡി സി സി പ്രസിഡന്റ് ആയപ്പോൾ പ്രശാന്ത് കോൺഗ്രസ്സിൽ നിൽക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് നിന്നുകൊണ്ട് തന്നെ ശക്തമായിട്ട് പ്രതിഷേധ പ്രസ്ഥാനം ഇടരംഗത്തുനിന്ന് ഇയാളെ പ്രസിഡന്റ് ആക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രശാന്ത് അന്ന് കോൺഗ്രസ് നേതാവ് ആയിരിക്കുമ്പോൾ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ പറ്റാതായതും സി പി എം പതുക്കെ പൊക്കിയെടുത്തുകൊണ്ട് പോവുകയും ഒരു കൊള്ളാവുന്ന നല്ലൊരു സ്ഥാനം, ഒരു ലോട്ടറി അടിച്ചതുപോലെ ഒരു നല്ല സ്ഥാനം അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അത് വേറെ കാര്യം. ഇതാണ് ഒരവസ്ഥ. നമ്മൾ ഈ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് പോസ്റ്ററുകൾ ഇനിയും വന്നുകൊണ്ടിരിക്കും. പിന്നെ ഈ പാലോട് രവി രാജിവെക്കുന്ന അദ്ദേഹത്തെ മാറ്റണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസിൻ്റെ കെ പി സി സി ആണല്ലോ തീരുമാനിക്കുന്നത്. പക്ഷേ ലോക്സഭാ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ, ഒരു സന്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ കോൺഗ്രസിനകത്ത് നടക്കുന്ന ഈ സംഭവങ്ങൾ കോൺഗ്രസിന് എത്രമാത്രം ഗുണം ചെയ്യും? തിരുവനന്തപുരത്ത് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങൾ, ഇപ്പോൾ പാലക്കാട് വിഷയങ്ങളുണ്ട്, തൃശ്ശൂർ വിഷയങ്ങളുണ്ട്, തിരുവനന്തപുരത്ത് വിഷയങ്ങളുണ്ട്, ഈ നമ്മൾ നോക്കുമ്പോൾ പല ജില്ലകളിലും കോഴിക്കോട് പ്രശ്നങ്ങളുണ്ട്, പലയിടങ്ങളിലും കണ്ണൂർ സുധാകരൻ്റെ കണ്ണൂരിൽ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ കാസർഗോഡ് പെരിയ ബാലകൃഷ്ണനും രാജ്മോഹൻ ഉണ്ണിത്താനും തമ്മിൽ വിഷയങ്ങളുണ്ട്. പെരിയ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രമുഖനായ ഒരു നേതാവാണ്. അപ്പോൾ എല്ലാ ജില്ലകളിലും പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ബി ജെ പി എഫക്റ്റ് കൂടി അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് ഇത്തവണത്തെ ഈ പ്രശ്നങ്ങളുടെ പ്രാധാന്യം എന്ന് പറയുന്നത്.